പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സിജ, ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തെ പറ്റി കുറെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇത് എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈ ദൈവം കേൾക്കുമല്ലോ, അങ്ങനൊരു ചിന്തയായിരുന്നു. ഞാൻ MCA വരെ പഠിച്ചിട്ട് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി, ജോബ് പോകാൻ പറ്റിയില്ല, 5 വർഷം ഗ്യാപ്പായി. അപ്പോൾ ഹസ്ബൻഡ് കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഫാമിലി ആയിട്ട് നിൽക്കുന്നതെങ്കിൽ 800 ദിനാറ് സാലറി വേണം. അപ്പോൾ അത്ര സാലറി ഇല്ലാത്ത കാരണം ഫാമിലി ആയിട്ട് നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നീടൊരു ഇത് ഉണ്ടായതെന്ന് വെച്ചാൽ നമുക്ക് IELTS എഴുതി പുറത്തേക്ക് പോവാം. അപ്പോൾ എൻ്റെ ജോബിൻ്റെ ആയാലും, കാരണം 5 വർഷം ഗ്യാപ്പായ പിന്നെ എവിടെയും ജോബ് അവർ എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ വളരെയധികം വിഷമം, കാരണം കൂടെ പഠിച്ചവരെല്ലാവരും നല്ല ജോബുണ്ട്, സാലറി ഉണ്ട്. നമുക്ക് കുട്ടികളായി എന്നുള്ളൊരു സന്തോഷം ഉണ്ടെങ്കിലും പഠിച്ചിട്ട് നമ്മുടെ മാതാപിതാക്കൾക്കായാലും ഹസ്ബൻഡിനായാലും നമുക്കൊരു ഒരു ജോബിലാണ്ടാവുമ്പോൾ ഒരു വേദനയാണ്. അങ്ങനെ IELTS ഞാൻ പ്രിപ്പയർ ചെയ്ത്, ഞാൻ ആദ്യം PR അപ്ലൈ ചെയ്തത്. ഞാനൊരു ഏജൻസിയിൽ പൈസ കിട്ടി. ഞാൻ പിന്നീടാണ് IELTS, ഞാൻ പഠിച്ചത് മലയാളം മീഡിയത്തിലാണ്. അപ്പോൾ കുറേ പേര് നമ്മളെ നിരുത്സാഹപ്പെടുത്തും, കാരണം മലയാളം മീഡിയത്തിൽ പഠിച്ച ഇംഗ്ലീഷ്, അപ്പോൾ നമ്മുടെ മനസ്സിൽ അത് ഉണ്ട്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, എനിക്ക് സ്കോർ കിട്ടിയില്ല. 777 ആണ് വേണ്ടത് PR അപ്ലൈ ചെയ്യുമ്പോൾ, എനിക്ക് അത്രയും സ്കോർ കിട്ടിയില്ല. ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു, എക്സാം എഴുതി, കിട്ടിയില്ല. 3 വട്ടം ഞാൻ ജനറൽ IELTS ആണ് എഴുതിയത്. അപ്പോഴും എല്ലാവരും കളിയാക്കി. അപ്പോഴാണ് എൻ്റെ ആൻറ്റി കാനഡയിലാണ്, ആൾ എന്നോട് പറഞ്ഞു, നീ ഉടമ്പടി എടുക്ക്. ആൻറ്റിക്ക് അവിടെ ഒരു RN എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, ആൻറ്റിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു, ഓൺലൈനിൽ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, നീ നാട്ടിലാണ്, നിനക്ക് ഇവിടെ വന്ന് എടുക്കാം. അപ്പോൾ ഒരു കാശുരൂപത്തെ പറ്റി പറഞ്ഞു ആൻറ്റിക്ക്. ആൻറ്റിയുടെ കൂട്ടുകാരിത്തി ഒരു ഹിന്ദു ആണ്, ആൾക്ക് കാശുരൂപം കയ്യിലില്ലാണ്ട് ആളത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുപോയി എക്സാം എഴുതിയ അനുഭവം പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഇവിടെ വരണമെന്നും ഉടമ്പടി എടുക്കണമെന്നും തോന്നി. ഞാൻ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു. അപ്പച്ചൻ എന്നെയും 2 മക്കളെയും അമ്മയും കൂടി ഞാൻ ഇവിടെ വന്നു. എനിക്കിവിടെ വന്നു വന്നപ്പോൾ നിറച്ച് ആളുകളായിരുന്നു. ഉടമ്പടി എടുക്കാനായിട്ട് നല്ല തിരക്കായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഇച്ചിരി നേരം വൈകിയായിരുന്നു. എന്നിട്ട് ഞാൻ ഉച്ചവരെ വെയിറ്റ്, എനിക്ക് മൈഗ്രെയിൻ്റെ പ്രോബ്ലം ഉണ്ട്, നേരത്തിന് ഫുഡ് കഴിച്ചില്ല അല്ലെങ്കിൽ ഉറങ്ങിയില്ലെങ്കിൽ തലവേദനയും ഛർദിയും ഉണ്ട്. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ ഇത് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ മാതാവിനോടും പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞത്, എനിക്ക് ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷി പറയണം. കാരണം വേറൊന്നല്ല, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് കുറേ വേദന അനുഭവിച്ച് താത്തിക്കെട്ടി ഇരിക്കുമ്പോൾ ദൈവത്തോട് മാത്രമേ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഇത് കഴിഞ്ഞ് ഇവിടെ ഇറങ്ങിയപ്പോൾ 3:30-4 മണിയായി. എനിക്കല്ലെങ്കിൽ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ തലവേദന വരുന്നതാണ്. അന്നത്തെ ദിവസം എനിക്ക് എൻ്റെ വീടെത്തുന്നവരെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ അതിനുശേഷം 1 വട്ടം കൂടി ഇവിടെ വന്ന് ഞാൻ ജോസഫ് അച്ഛനെ കണ്ട് ഞാൻ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ഞാൻ ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അച്ഛൻ തന്ന കാശുരൂപം എൻ്റെ കയ്യിലും ഉടമ്പടി എടുത്ത കാശുരൂപം ഞാൻ കഴുത്തിലും ഇട്ടിട്ടാണ് ഞാൻ പോയത്. അതിനു മുമ്പ് ഞാൻ എനിക്ക് സ്പീക്കിങ്ങിന് ഡേറ്റ് കഴിഞ്ഞ വട്ടം ചെയ്തിപ്പോൾ എനിക്കൊരു മാഡാണ് വന്നത്. അന്ന് എനിക്ക് റൈറ്റിംഗ് മാത്രമാണ് സ്കോർ കുറഞ്ഞത്. ഞാൻ ഈ വട്ടം എക്സാമിന് പോയപ്പോൾ എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പച്ചനോട് പറഞ്ഞു കോപ്പി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ച എക്സാമ്, അപ്പച്ചനാണ് എന്നെ തൃശ്ശൂർക്ക് കൊണ്ടുപോയത്. അപ്പോൾ അപ്പച്ചൻ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ഞാൻ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ട് കാണാനില്ല. എനിക്കാണെങ്കിൽ 10 മണിക്കാണ് സമയം തന്നിരിക്കുന്നത്. അപ്പച്ചനെ കാണാണ്ട് അപ്പം ഞാൻ വിളിച്ചു തുടങ്ങി. 9 മണി കഴിഞ്ഞ് 9:45 അവിടെ വരെ എത്തണം. അപ്പച്ചന് ഫോൺ എടുക്കുന്നില്ല, കട്ടാക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് വന്ന് തിക്ക് നിരക്കടിച്ചാണ് ഞാൻ അവിടെ വരെ എത്തിയത്. അപ്പോൾ അപ്പച്ചനെ നിന്ന് അപ്പച്ചൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ വെച്ച കടയിൽ നിന്ന് പാസ്പോർട്ട് മിസ്സായി. എവിടെ വെച്ചതെന്ന് അപ്പച്ചന് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ കുറേ നേരം തപ്പിയതിന് ശേഷമാണ് പാസ്പോർട്ട് കിട്ടിയത്. ഞാൻ അവിടെ ചെന്നെത്തലും എന്നെ വിളിക്കലും ഒരേ ടൈമിലായിരുന്നു. എനിക്ക് കഴിഞ്ഞ വട്ടം കിട്ടിയ മാഡത്തിനെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ആൾ നല്ല കൂളായിരുന്നു, നമുക്ക് കൂളായിട്ട് സംസാരിക്കാനും ഒരു ഫ്രണ്ട്ലി ഒരു ഇതായിരുന്നു.
അങ്ങനെ ഞാൻ സംസാരിച്ചു. എനിക്ക് പക്ഷേ ഞാൻ പെട്ടെന്ന് ഞാൻ വരലും എന്നെ വിളിക്കലും ആയപ്പോൾ ഞാൻ ഭയങ്കര ഇത് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പോലും എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒന്നും പറയാൻ കിട്ടില്ല. ഞാൻ കാശുരൂപം മുറുക്ക പിടിച്ചു മാഡത്തിനോട് സംസാരിച്ച് കഴിഞ്ഞിറങ്ങിയപ്പോൾ എനിക്ക് കഴിഞ്ഞ വട്ടത്തിന് പറഞ്ഞ അത്രയൊന്നും കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിറങ്ങിപ്പോന്നു. പിന്നെ ഞാൻ എൻ്റെ മറ്റു മൊഡ്യൂളുകളും ചെന്നപ്പോൾ എനിക്ക് റീഡിങ് നല്ല ടഫാണ്, കാരണം നമ്മൾ വായനാശീലം കുറവായതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് ടൈം കുറേ പോകുന്നതും റീഡിങ്ങിനായിരുന്നു. ഞാൻ എനിക്കറിയാത്തത് ക്വസ്റ്റ്യൻ വന്നത് ഞാൻ വായിച്ചു പോലും നോക്കിയിട്ടില്ല. ഞാൻ എനിക്ക് അറിയുന്നത് ഞാൻ രൂപം വെച്ചിട്ട് ഞാൻ നന്മ അറിഞ്ഞ പറയുമ്പോൾ ചൊല്ലിയിട്ട് ചില എനിക്ക് സമയം ഇല്ലാണ്ടായിപ്പോൾ 10 മിനിറ്റൊക്കെ ഉള്ളപ്പോൾ ഞാൻ എല്ലാം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓവറോൾ 6 ആണ് ലഭിച്ചത് IELTSന്. എനിക്ക് വളരെയധികം വിഷമമുണ്ടായി. എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എനിക്ക് എന്തെങ്കിലും വഴി കാണിച്ചു തരും. അപ്പോഴാണ് കാനഡയിലെ നിയമം മാറ്റിയത്. ഓവറോൾ 6 ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാമെന്നുള്ള നിയമം എനിക്ക് ഞാൻ വെച്ച് 2 മാസത്തിനുള്ളിൽ അങ്ങനെ ഒരു നിയമം വന്നു. ഞാനതിന് അപ്ലൈ ചെയ്തു. പക്ഷെ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ കാരണം ഇനിയൊരു കോളേജിൽ നിന്ന് വിസയ്ക്ക് 6 മതിയെങ്കിലും കോളേജിൽ നിന്ന് അഡ്മിഷൻ കിട്ടണമെങ്കിൽ PG കഴിഞ്ഞ കാരണം 6.5 നിർബന്ധം പറഞ്ഞു എല്ലാ കോളേജസും. എനിക്ക് ഒന്നുകൂടി നിരാശയായി. ഞാൻ എല്ലാ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, ഏജൻസിക്കാരെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു പറ്റില്ല, നിങ്ങൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യണം, അത് വല്ലാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അമ്മ അവരൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇത് വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ കോളേജസും സെർച്ച് ചെയ്തു. ഞാൻ തന്നെ ഒരു കോളേജ് കാനഡോർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇതിലുള്ള കോളേജ് ഞാൻ കണ്ടുപിടിച്ച് ഞാൻ ഏജൻസിനെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ചാൻസ് കുറവാണ് നമുക്ക് അപ്ലൈ ചെയ്യാം, കാരണം ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ആപ്ലിക്കേഷൻ ഫീ അടച്ച് ഞാൻ ഹസ്ബൻഡിന് പോലും പറഞ്ഞില്ല, ഞാൻ കൂട്ടി വെച്ച കാശ് വെച്ച് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ഒരാളോടും പറഞ്ഞില്ല. എനിക്ക് 2 മാസം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടും അവർ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു ഒരു റിപ്ലൈ ഇല്ല. അങ്ങനെ 4 മാസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഓഫർ ലെറ്റർ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞത് എനിക്കിങ്ങനെ കിട്ടിയെന്ന്. അപ്പം ഞാൻ മാതാവിന് ഞാൻ ആരെ കണ്ടാലും ഞാൻ പറയും മാതാവിനോട് വന്ന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഞാനിവിടെ ഉടമ്പടിയിൽ വെച്ചത് 6 നിയോഗത്തിൽ ആദ്യത്തെ 2 നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് IELTS പാസ്സാവണം. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് പോവാൻ പറ്റണമെങ്കിൽ എനിക്ക് ഫാമിലി ആയിട്ട് എൻ്റെ മക്കളെയും കൊണ്ട് ഹസ്ബൻഡിനെയും കൊണ്ട് പോകാൻ പറ്റണം, അല്ലെങ്കിൽ എനിക്ക് പോകണ്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ച്. ഞാൻ സ്റ്റുഡൻറ് വിസയ്ക്കാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഒരുമിച്ചാണ് വിസയ്ക്ക് ഫയൽ ചെയ്തത്. അപ്പോഴും എല്ലാവരും പറഞ്ഞു കിട്ടില്ല, കാരണം ആദ്യം നീ പോയിട്ട് പിന്നീട് ഇവരെ കൊണ്ടുപോകാനേ പറ്റുള്ളൂ, കാരണം വിസ റിജക്ഷൻ കൂടുതലാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു കിട്ടിയില്ലാലും കിട്ടിയാലും ഞാൻ ഒരുമിച്ചേ വെക്കുള്ളൂ. അപ്പോഴും ഞാൻ ഏജൻസിനെ കോൺടാക്ട് ചെയ്തപ്പോൾ ആകെ 2 ഏജൻസിക്കാർ മാത്രമേ അതിനെ സപ്പോർട്ട് ചെയ്തുള്ളൂ. ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, എന്നാലും ഞാൻ വെച്ചു. എനിക്ക് എൻ്റെ എന്നെക്കാളും 3-4 മാസം മുമ്പ് വെച്ചവർക്ക് വരെ ഇന്ന് വിസ വന്നിട്ടില്ല. എനിക്ക് ഈ ഇന്നലെ സ്റ്റാമ്പ് ചെയ്ത് ഞങ്ങൾക്ക് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും 2 മക്കൾക്കും വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഞാൻ അടുത്ത മാസം എനിക്ക് 29-ാം തീയതി ക്ലാസ് തുടങ്ങും. ഞാനും മക്കളും ഹസ്ബൻഡും കൂടി പോവുകയാണ്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് എന്തെങ്കിലും, ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിലും ഉടമ്പടിയുടെ കാര്യമാർക്കും അങ്ങനെ അത്രയും നമ്മളങ്ങനെ ആരും കേട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ആൾ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും ഇച്ചിരി മടിയാണ്. എന്നാലും ഞാൻ പറഞ്ഞതനുസരിച്ച് ആൾ ഓൺലൈനിൽ അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ മക്കൾക്ക് ആൾക്ക് അവൻ വീണാലും ഞാനത് തൈലായാലും ഉപ്പായാലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ അവരപ്പോൾ വന്ന് എന്നോട് ചോദിക്കും. അത് പറ്റി കഴിഞ്ഞാൽ അവർക്കും ഒരു വിശ്വാസമാണ് അത് മാറുമെന്ന്. ഞാൻ പത്രം കൊടുക്കുന്നത് മാത്രമാണ് എനിക്ക് ഇച്ചിരി മടിയുള്ള കാര്യമായിരുന്നു. കാരണം നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ട് പള്ളികളിൽ വന്നിട്ട് കൊടുത്ത് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അച്ഛൻ ഞാൻ ക്ലാസ്സുകൾ കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊരു കടുത്ത് കഴിക്കണ പോലെ ഒരു നമ്മുടെ ബാധ്യത തീർക്കണ പോലെയാണ്, അങ്ങനെ കൊടുക്കരുതെന്ന് എനിക്ക് ഉണ്ടാനും അന്നൊരു ചമ്മലാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ പോട്ടാശ്രമം, അവിടെ വചനോത്സവം ഒക്കെ പത്രമൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഉടമ്പടി എടുത്തു മറ്റുള്ളവർ കാണുമ്പോൾ ഇങ്ങനെ വീട് കയറി അങ്ങനെ ഒരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പള്ളിയിലൊന്നല്ല ഞാൻ എല്ലാ വീടുകളിലും കയറി. അവരും അപ്പോൾ പറയും ഞങ്ങൾക്ക് ഈ മാസത്തെ കിട്ടിയതാണ്, അപ്പോൾ ഞാൻ അടുത്ത വീടുകളിൽ കയറും. ഹിന്ദുക്കളായാലും ഞാൻ കൊടുക്കും, അവർക്ക് വാങ്ങും, ചിലവർ വാങ്ങില്ല, ഞാൻ നിർബന്ധിച്ച് കൊടുക്കും.
അപ്പോൾ അങ്ങനെ കൂട്ടുകാരികളോട് പറയും, എനിക്കുണ്ടായ അനുഭവം അപ്പോൾ കുറേ കുട്ടികൾക്ക് ഇത് വരാത്ത വിസ വരാത്തതിൻ്റെ മൈൽസ് പാസ്സാകും. നമ്മളെ കൂടെ പഠിക്കുന്നവരായാലും ഞാൻ പറയും, മാതാവിനോട് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മ ഈശോട് പറഞ്ഞ് നമുക്ക് നടത്തിത്തരും. യേശുവേ നന്ദി, പരിശുദ്ധ അമ്മേ നന്ദി. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ താൻ ഉടമ്പടിയിൽ സമർപ്പിച്ചൊരു പുറത്തേക്ക് പോകാനായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം അത് വളരെ അത്ഭുതകരമായിട്ട് ക്രമപ്പെട്ടു എന്നുള്ളതാണ് ഈ പ്രധാനപ്പെട്ട സാക്ഷ്യം. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യത്തിലൊന്ന് കുടുംബമായിട്ട് പോകാനായിട്ട് സാധിക്കുക എന്നുള്ളതും, രണ്ടാമത്തേത് കാര്യങ്ങളെല്ലാം ഇപ്പം ഇവിടെ ഒരു നിയമം മാറിയതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം IELTS സ്കോറിനനുസരിച്ച് അവിടുത്തെ എൻട്രി ഒരു തടസ്സമാവത്തില്ല എന്നുള്ളൊരു നിയമം. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതുപോലെ ആവർത്തിക്കപ്പെട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. അത് ഈ ഒരു രാജ്യമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മറ്റിടങ്ങളിലൊക്കെ ഈ മാതാവിൻ്റെ ഒരു ഇടപെടൽ ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്നതുപോലെ നിയമവും സാഹചര്യങ്ങളും എല്ലാം മാറുന്നത് ഇപ്പോൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് നിങ്ങൾക്ക് അത് ഒരു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ദൈവികമായ ഇടപെടലാണ് എന്ന് അവർ വിശ്വസിക്കേണ്ടതായിട്ട് വരും. ഒപ്പം മറ്റുള്ളവരുടെയും ഒക്കെ റെഫർ ചെയ്ത് സംസാരിക്കുന്ന ഒരിക്കലും അവർക്ക് നടന്നില്ല നമുക്ക് നടന്നു എന്നുള്ളതിന് കാണിക്കാനില്ല. അതിനേക്കാളും അപ്പുറം നമ്മുടെ വിഷയത്തിൽ മാതാവ് ഒരു വേഗത കാണിച്ചിട്ടുണ്ട് എന്ന് സാക്ഷ്യം പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്. കൂടെ നമുക്ക് മുൻപേ പോയവരേക്കാൾ മുകളിൽ നമുക്ക് കാര്യങ്ങളെല്ലാം മാതാവ് ക്രമപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥന വേഗതയുടെ പ്രാർത്ഥനയാണെന്നൊക്കെ ഉള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പം വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ ജീവിതത്തിലുമൊക്കെ ഉടമ്പടി സഹായിച്ചു എന്നും, ഒപ്പം വ്യക്തിപരമായിട്ടാണെങ്കിലും ഉടമ്പടി എന്ന പ്രാർത്ഥന വളരെ ഗൗരവത്തോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ നിബന്ധനകളൊക്കെ പാലിക്കുവാനായിട്ടുള്ള ശ്രമവും ഒക്കെ ഉണ്ട്. അപ്പോൾ വിശ്വസ്തയോടുകൂടെ ഇത് പാലിക്കുന്നവർക്കൊക്കെ ഇതുപോലെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ഈ അൾത്താരയിൽ എത്തുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് ഈ മകൾക്ക് പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. സത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.